നമസ്കാരം. പിള്ളച്ചന്റെ കാഴ്ചപ്പാടിൽ മതികെട്ടാൻ കുടിയിറക്ക് ഓർക്കാപ്പുറത്തെത്തിയ ദുരന്തമാണ്. ഇതേ തുടർന്നുള്ള മാനസിക സംഘർഷം താങ്ങാനാവാതെ മൂന്ന് പേർ ആത്മഹത്യ ചെയ്തെന്നും ആത്മഹത്യ ചെയ്യാനുറച്ച് നടന്നിരുന്ന അടുപ്പക്കാരെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവെന്നും നാട്ടുകാർ പിള്ളേച്ചനെന്ന് വിളിക്കുന്ന ഇടുക്കി സേനാപതി ചെറിയ കണ്ടത്തിൽ കൃഷ്ണൻ നായർ പറയുന്നു. കുടിയിറക്കിന് ശേഷമുള്ള അതിജീവന പോരാട്ടത്തെക്കുറിച്ച് 80 വയസ്സ് പിന്നിട്ട പിള്ളേച്ചൻ മറുനാടനോട് മനസ്സ് തുറക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് കൃഷ്ണൻ നായർ, ചെറിയ കണ്ടത്തിൽ ഇപ്പം താമസ സേനാപതി. മതിവറ്റാൻ സ്ഥലം ഉണ്ടായിരുന്നു. അത് അവിടെ വന്ന് പിന്നെ 178 കുടുംബം ഉണ്ടായിരുന്നു. അത് ചെറുതും വലുതും പിന്നെ 100 ഏക്കർ ആയിട്ടുള്ളൊരു 1 ഏക്കർ 1/2 ഏക്കർ വരെയുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിൽ നെടുങ്കണ്ടുംകാരൻ ഒരാളുണ്ടായിരുന്നു എൻ്റെ കൂട്ടിൽ. എനിക്ക് പണിക്ക് വരികയും ചെയ്യും, മറ്റുള്ള കാര്യത്തിൽ എല്ലാം സഹായം ചെയ്ത് എന്തെങ്കിലും അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ 10-100 വായ്പ മേടിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അരിയില്ലെന്ന് പറഞ്ഞാൽ അതിനുള്ള പൈസയൊക്കെ ഞാൻ കൊടുത്ത് സഹായിച്ചുകൊണ്ടിരുന്ന ആളാണ്. അയാളെ ഞങ്ങളുടെ എല്ലാം കൂടെ പോയി കഴിയുമ്പോൾ അയാൾ ഒരു കുറേ വിഷവും മേടിച്ചുകൊണ്ട് ഫോളിട്ടോളും വാങ്ങിച്ചുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നിട്ടിട്ട് ഒരര ലിറ്ററും ഉണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് ഇനി നമ്മൾ ജീവിച്ചിട്ട് കാര്യമില്ല, ആരും അറിയണ്ട എന്ന് പറഞ്ഞ് ഇത് കുടിച്ചിട്ട് നമുക്ക് ആത്മഹത്യയിലേക്കാം. നമ്മുടെ ഭൂമിയിൽ തന്നെ നമുക്ക് അടുത്തടുത്ത് കിടക്കണം. ഇനി ഒരു പരിഹാരത്തിൽ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടെങ്കിലും അത് നമ്മൾ അന്നും നമ്മൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ ഭൂമി വിട്ടു പോകാൻ വരുമ്പോൾ ഇയാൾ, ഞാനിത് കേട്ട് കഴിയുമ്പോൾ ഇയാൾ അത്ര ഫീലിപ്പം ആത്മഹത്യ ചെയ്യുമെന്ന് എനിക്ക് ബോധ്യമായി. ഞാൻ പറഞ്ഞു, ഞാൻ മരുന്നും തരാൻ പറഞ്ഞു, രണ്ടും തരാൻ പറഞ്ഞു. രണ്ടും മേടിച്ച് അവിടെ തന്നെ അങ്ങ് വെച്ചു ഇയാളെ കാങ്ങെ തന്നെ. എന്നിട്ട് എന്താ സംഗതി പറഞ്ഞ് വിശദ വരാതി, അയ്യോ ഭാര്യയെ നോക്കാൻ പറ്റുന്ന രണ്ട് കൊച്ചു പിള്ളേരുണ്ട്, അതിങ്ങനെ എൻ്റെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാതെയാകുകയാണ് പിള്ളേച്ച. പിള്ളേച്ചോട് മാത്രം എനിക്ക് പറയുള്ളൂ, അയാൾ പറഞ്ഞ് ആ പാവം വരുമ്പോൾ എൻ്റെ മനസ്സങ്ങ് പതറിപ്പോവുകയാണ്. ഇപ്പോഴും അതെ, അത്ര ആത്മാർത്ഥമുള്ളൊരു മനുഷ്യനായിരുന്നു. ഞാൻ പറഞ്ഞു, നമ്മൾ മരിക്കുന്നൊരു പ്രതികാരമല്ല, പക്ഷേ നമ്മൾ അവരോട് പ്രതികാരം ചോദിക്കണം, ഇറക്കി വിട്ടവരോട്. അങ്ങനെ ഒരു ആത്മധൈര്യം ഉണ്ടാകുക, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിയാനും, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ രണ്ടുപേരുടെ അഭിപ്രായം അറിഞ്ഞിട്ട് നമുക്ക് ആത്മഹത്യ ചെയ്യണമെങ്കിൽ ആത്മഹത്യ ചെയ്യുക, എന്തും ചെയ്യാൻ തയ്യാറുമാണ് ഞാൻ പറഞ്ഞു. ഇയാൾക്ക് ധൈര്യം കൊടുത്തു. അവസാനം ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ടിയിട്ട് ഇത്രയും പറഞ്ഞു തരുമേ, നീ ഒരു കാര്യം ചെയ്യ്, ഈ സാധനം ഇവിടെ ഇരിക്കട്ടെ, ഇതാരും കൊണ്ടുപോകണമെങ്കിൽ അവിടെ മാറ്റി അവിടെ എന്തെങ്കിലും പുല്ലിനെ തടി വെച്ചു, നീ വീട്ടിൽ പോയി പിള്ളേരോട് പിന്നെ ആ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ എടുത്തിട്ട് ഒരാഴ്ച കാലത്ത് തന്നെ പയറുകൃഷി ചെയ്യാമെന്ന് പറ, ബീൻസാണ് 30 ദിവസം വരും, നമുക്ക് ആദായം എടുക്കാം. ആ ഒരാഴ്ചത്തേക്കുള്ള സാധനം ഇപ്പം നമ്മൾ ചാകാൻ പോവുകയാണ്. പിന്നെ കൊടുക്കാൻ ഉത്തരവില്ലാത്തതിന് നമ്മൾ കൊടുക്കേണ്ടതെല്ലാം കടം മേടിക്കാം. അതിനുള്ള കൃഷി നമ്മളിറക്കാം, എന്നിട്ട് അവർക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ച് പിള്ളേർക്ക് കൊണ്ട് കാര്യമായിട്ട് കൊടുക്കും. എന്നിട്ട് ഇനി ഇനി ഞാൻ പറ്റും സഹായം ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അവനെ പറഞ്ഞ് പിരിച്ചു കഴിയുമ്പോൾ അവൻ ഒന്നാന്തരം കൃഷിക്കാരനായിട്ട് മാറി. പിന്നെ 1 മാസത്തെ ചിലവിനുള്ള കടയിൽ നിന്ന് അവിടെ ഉള്ള കിട്ടുന്ന കടയിൽ നിന്നെല്ലാം മേടിച്ച് ഇവന് കടവും കൊടുത്തു. ഒരു നയാപൈസയിലായി അവൻ എനിക്ക് തിരിച്ചു തന്നു ഫയർകൃഷി ചെയ്തിട്ട്. ഈ കൂട്ടത്തിലുള്ള ഒരു പോലെ ആത്മഹത്യ പ്രേരണയാണ് എല്ലാവരുടെയും മനസ്സിലിരിക്കുന്നത്. അതിനകത്ത് ഒഴിവാക്കി എടുക്കാവുന്ന അത്രയും ഞാൻ ഒഴിവാക്കിയെടുത്തു. 2-3 പേര് ആത്മഹത്യ ചെയ്ത് പോയി, ആത്മഹത്യ ചെയ്ത് പോയി. അല്ല, പിന്നെ തോട്ടപ്പണിക്ക് പണിയാൻ പോകുക, കൂലിപ്പണിക്ക് പോവുക. കൂലിപ്പണി ഭാര്യയും പിള്ളേരും എല്ലാം കൂടെ പണിക്ക് പോയി. അങ്ങനെയാണ് പിന്നെ അത് കാരണം പിള്ളേരുടെ പഠിത്തവും അങ്ങ് പോയി, കൂലിപ്പണി നോക്കാതെ വന്നു. അത് അങ്ങനെ വലിയ സങ്കടമായി പോയി. അപ്പം 1 രക്ഷയില്ല. പിന്നെ അവർ ഇത് കാണുമ്പോൾ തന്നെ ആ പിള്ളേച്ച് അവിടെ ഒരു 10 ഏക്കർ തോട്ടം താഴെ കിടപ്പുണ്ട്, ഒരാൾക്ക് വേണമെങ്കിൽ അത് കച്ചവടമാക്കി കൊടുക, എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പിന്നെ ചന്ത മറിയുള്ള ആൾക്കാരുമായിട്ട് പോയി. ചിലപ്പം 10-500 ദിവസം കിട്ടും, ചിലപ്പോൾ ഒന്നും കിട്ടുകയില്ല. 1 ആഴ്ച നടന്നു കഴിയുമ്പോൾ അതിപ്പോൾ അത് ഈ തോട്ടപ്പണി തന്നെയാണെന്ന് പറഞ്ഞു ഭാര്യ. അല്ലാതെ അങ്ങനെ ആ പഠിക്കാൻ പോകും. പിന്നെ ആവാൻ പിന്നെ ഞാൻ ലോട്ടറി കച്ചവടത്തിന് പോയി 12 മുതൽ. അതിലെനിക്ക് മൂത്ത മകൻ മരിച്ചു പോയി. ലോട്ടറി പണിക്ക് പോയതിന് ശേഷമാണ് പിന്നെ ഒരു 15 സെന്റ് സ്ഥലമൊക്കെ വാങ്ങിച്ച് ഒരു വീടും എല്ലാം ഉണ്ടാക്കി. ആ വീടാണ് ഇത് ഇന്നുള്ളത്. എനിക്ക് ആ ഇടയ്ക്ക് എല്ലാം നല്ലൊരു സമയമായിരുന്നു. സമയമായിരുന്നു പറഞ്ഞാൽ എത്ര എടുത്തു കഴിഞ്ഞാലും പിന്നെ 1 മാസം 28 ദിവസം കൊണ്ട് എനിക്ക് 283,000 രൂപയുടെ പ്രൈസ് അടിച്ച്. അവിടെ മുതലാണ് ഒരു രക്ഷപ്പെടാൻ വന്നത്. പിന്നെ പിള്ളേരുടെ പണിക്കെല്ലാം അങ്ങോട്ട് പോകുമ്പോൾ വീട്ടാവശ്യമെല്ലാം അവരങ്ങ് നടത്തിക്കോളും. ഇങ്ങനെ വന്ന പൈസ മിച്ചം വന്നതുകൊണ്ടാണ് ഈ പേരെ ഉണ്ടായത്. കഷ്ടം സഹിച്ചെന്ന് ആത്മഹത്യ ചെയ്തില്ല എന്നുള്ളത് ബാക്കിയെല്ലാം സഹിച്ചു. ഈ പിള്ളേരുടെ കാര്യം ആത്മഹത്യ ചെയ്യാൻ വരികയില്ല, മനസ്സ് വരികയില്ല.
ഈ ആത്മഹത്യ ചെയ്യാൻ വരുന്നവരെല്ലാവരും എന്നോട് ആലോചിച്ച് കൂട്ട് കൂടാൻ വരുമ്പോൾ അവരെയും കൊണ്ട് രക്ഷപ്പെടുത്തുമ്പോൾ ഞാൻ വസ്തുവോട് മനസ്സ് തിരിഞ്ഞത് കാരണം ആത്മഹത്യ എന്നുള്ള പ്രശ്നം എൻ്റെ മനസ്സിൽ അവരെ ഒഴിവാക്കി ഞാനും അങ്ങ് ഒഴിവായി പോയി. ഇങ്ങനെ ഞാൻ ഉപദേശിക്കുന്ന ഞാൻ എങ്ങനെയാണ് മറ്റൊരാളെ ആത്മഹത്യ ചെയ്യാൻ പോകുമ്പോഴൊക്കെ വിവേക സ്വാമി പറഞ്ഞ പോലെ പല കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ വെറും ഭൂമിയായിട്ട് സർക്കാർ പിടിച്ചിട്ടിരിക്കുകയാണ്. അത് പഴയ ആൾക്കാർക്കോ എങ്ങനെയാന്ന് വെച്ചാൽ ആ സ്ഥലം വിട്ടുകൊടുത്ത് അവർക്ക് കൃഷിക്കായിട്ട് വിട്ടുകൊടുത്ത് അതിൻ്റെ സർക്കാരിൻ്റെ വരുമാനമെല്ലാം സർക്കാരിനുണ്ടാകട്ടു, സർക്കാരിന് വരുമാനേ ഉണ്ടാവുള്ളൂ. ഇതവിടെ കാട് പിടിച്ച് ആരെയും കയറി പോലും കയറി കഴിച്ച് കുറച്ച് കാലത്ത് കുറേ കൃഷിക്കുള്ള അടുത്ത കൃഷി ഇറക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം. അടുത്ത കൃഷി ഇറക്കാനുള്ള ഒരു ലോണായിട്ട് ഓരോ തുക അനുവദിച്ച് കൊടുക്കണം. എന്നിട്ട് ആ ഭൂമിയെ തന്നെ സർക്കാരിന് ഈടാക്കത്തക്ക അവകാശം സർക്കാർ കൈവച്ചുകൊണ്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ സർക്കാരിന് 10 ലക്ഷം മെച്ചത്തി വരും. 178 കുടുംബവും രക്ഷപ്പെടും.